ഇയാള് എന്തോ നീ കാണിക്കണേ എന്തോ ഇത് ഇന്നത്തെ വീഡിയോ നടുവേദനയെ കുറിച്ച് അതിന്റെ എക്സസൈസ് ഇരുകാലിനിടയിലെ ഒരസം പൂനയായി വാഴക്കെ പോതും അടടാ. ഈ സ്റ്റാറ്റസ് ഒന്നും ഇട്ടില്ലായിരുന്നോടാ? എല്ലാം ഒന്നും ഇട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിക്കുക, എന്താണ് നീ ആ സ്റ്റാറ്റസ് കൊണ്ട് ഉദ്ദേശിച്ചത്? ഓക്കെ, ട്രാവൽ ഇഷ്ടമാണ്. ഓക്കെ, നമ്മുടെ അതിലെ പാട്ടെടുത്തിരുന്ന് മനസ്സിലാക്കാം. അതിനകത്ത് ആര്യയുടെ ഡയലോഗ് കൂടെ കെട്ടിയില്ലേ നീ ഇട്ടത്? ആര്യ എൻ്റെ എന്തോ പറയുന്നത്, സ്ട്രൈക്കിംഗ് ആണ് ആ വരി എന്നാണ് പറഞ്ഞിട്ട്. ആ വരിയെ കുറിച്ചാണ് പറയുന്നത്. ഈ കാലിനിടയിലെ പൂച്ചയും നീ പറഞ്ഞ ട്രാവലും തമ്മിലുള്ള ബന്ധം എന്താ പറ? എനിക്കിതിനെ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ചൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് താഴെ കമൻ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നടുവേദന. നടുവേദന ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുണ്ടാകും. ഒട്ടുമിക്ക ആളുകൾക്കും ഏത് പ്രായക്കാർക്കും വേണമെങ്കിലും വരാവുന്ന ഒരു കേസാണ്. അത് മീൻസ് ക്രോണിക്കായിട്ടുള്ള ഇഷ്യൂസും വരാം, അക്യൂട്ടായിട്ടുള്ളതും വരാം. അക്യൂട്ടായിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ ചൂട് വെക്കുക, തിരുമലൊക്കെ കൊണ്ടൊക്കെ നമുക്ക് ഏകദേശം ശരിയാകും. ക്രോണിക്കായിട്ട് വരുന്നതൊക്കെയാണ് ഇഷ്യൂസും. അപ്പം ബേസിക്കലി ഇതുണ്ടാകാനുള്ള മൂന്നാല് കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് ഓവർ യൂസ് ആയിട്ട്. അതായത് ചിലർ തേയ്മാനം ഭയങ്കരമായിട്ടൊക്കെ ഉണ്ടാകും എന്ന് പറയത്തില്ലേ, ആ ഈ തേയ്മാനത്തിന് തന്നെ ഓവർ യൂസായിട്ടും ഉണ്ടാവാം, അണ്ടർ യൂസായിട്ടും ഉണ്ടാവാം. അതായത് ഒരുപാട് ജോലി ചെയ്യുന്ന ആൾ ഒക്കെ നടുവൊക്കെ ഒരുപാട് ഈ ജിമ്മിലൊക്കെ ചിലരൊക്കെ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് തേയ്മാനം ഉണ്ടാവാം. അത് ഓവർ യൂസ് കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയാണ്. അത് മാത്രമാണ് കാരണമൊന്നല്ല, സാധ്യതയുള്ളത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് അണ്ടർ യൂസ്, അതായത് ശരീരം അനങ്ങാതേ ഇരുന്നിട്ട് അവിടെ ഉണ്ട്, അവിടെ അവർക്ക് തേയ്മാനം ഉണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം യൂസ് ചെയ്യാത്ത മസിൽസ് ഡീഗ്രേഡായി പോകും, അണ്ടർ, അതിനെ മസിൽ അട്രോഫി എന്ന് പറയും. അപ്പം അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പം അണ്ടർ യൂസ്ഡ് മസിൽസിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാമെന്നാണ്. കുഞ്ഞു കുഞ്ഞു എക്സസൈസും കാര്യങ്ങളൊക്കെ ഉള്ളത് പറഞ്ഞുതരാം. അപ്പം നമുക്ക് അടുത്ത കാരണത്തിലേക്ക് പോകാം. അടുത്ത കാരണം എന്ന് പറയുന്നത് പോസ്ചർ ഇംബാലൻസ് ആണ്. ഒരുപാട് മോശമായിട്ടുള്ള പോസ്ചറിൽ ഇരിക്കുന്നത് നമ്മുടെ ബോൺസിൻ്റെയൊക്കെ എന്താ പറയുന്നത് സ്ട്രക്ചറിന് അല്ലെങ്കിൽ മസിൽ ഇംബാലൻസുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം മസിൽ ഇംബാലൻസ് ഡെവലപ്പ് ചെയ്താൽ തന്നെ നമ്മുടെ ബോൺ സ്ട്രക്ചറിനെ അത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. അപ്പം അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവുക. അതിൻ്റെ ഉദാഹരണം എന്ന് പറയാനായിട്ട് നമ്മളിപ്പം വീട്ടിൽ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പ്, ഇപ്പോൾ ടി വി ആണെങ്കിൽ ഇരിക്കുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പൊക്കെ തന്നെ നല്ലൊരു ഉദാഹരണമാണ്. അപ്പം അങ്ങനെ പോസ്റ്റേഴ്സ് എപ്പോഴും ഇരിക്കുമ്പോൾ കഴിവതും നല്ല പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക, കഴിവതും നേരെ ഒക്കെ ആയിട്ട് ഇരിക്കുക. പിന്നെ ഉള്ള ഒരു മെയിൻ വിഷയം എന്ന് പറയുന്നത് ഈ പ്രൊലോങ്ഡ് സിറ്റിംഗ് ഉണ്ട്, അതായത് ഒരുപാട് നേരം കുത്തി ഇരിക്കുന്നു. പിന്നെ ചിലരുടെ ജോലി സാഹചര്യങ്ങൾ കൊണ്ടും അവർ ഒരുപാട് നേരം കുത്തി ഇരിക്കേണ്ട അവസ്ഥ വരാറുണ്ട്. നമ്മുടെ ഓഫീസ് വർക്കേഴ്സ്, ഡ്രൈവേഴ്സ് അങ്ങനെയൊക്കെ. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ സീരീസ് ഞാൻ ഇറക്കിയിരുന്നു, ടെക്കീസ് വോളിയോ എന്ന് പറഞ്ഞ്. ഇത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പെടുത്താവുന്ന ഒന്ന് തന്നെയാണ്. അപ്പം നമ്മൾ ബേസിക്കലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പം നിങ്ങൾക്കൊരു നടുവേദന വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഒന്ന് എഴുന്നേറ്റ് നടന്നു നോക്കുക. എഴുന്നേറ്റ് നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു റിലാക്സേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് നിങ്ങൾ അധികം നിങ്ങളുടെ ശരീരം അനക്കാത്ത കൊണ്ടുള്ള വേദനയാണെന്ന് മനസ്സിലാക്കുക. പകരം എഴുന്നേറ്റ് നടന്നിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല, ബുദ്ധിമുട്ടുണ്ട് എന്ന സമയമാണെങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, കിടക്കുക. അപ്പം കിടക്കുമ്പോൾ കഴിവതും നേരെ തന്നെ കിടക്കാൻ ശ്രമിക്കുക. എവിടെയും വളഞ്ഞും തിരിഞ്ഞും ഒന്നും കിടക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കുക. അത് മലർന്ന് കിടക്കണേ മലർന്ന് കിടക്കാം, കമർന്ന് കിടക്കാൻ കമർന്ന്, അത് ഓരോരുത്തരുടെ കംഫർട്ടനുസരിച്ച് ചെയ്യുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് അല്ലെങ്കിൽ ഐസ് അപ്ലൈ ചെയ്യുക. അതായത് ഐസ് വെക്കുക, നടുവിന് ഐസ് വെക്കാം, ഇല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ബാഗ് ഉണ്ടല്ലോ അതിന് വെക്കുക. അത് നടുവിന് വെച്ചാൽ എന്നാ സുഖമെന്ന് അറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേസാണ് കേട്ടോ ഈ ചൂട് വെക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓവർ യൂസ് കൊണ്ട് നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാവാൻ സാധ്യത. ഓവർ യൂസിനുള്ളത് നമ്മൾ റെസ്റ്റ് ചെയ്യുക, ഇത് കൂട്ടി കെയർ ചെയ്യുക. അണ്ടർ യൂസിന് ഉള്ള വർക്കൗട്ട് വരുന്നുണ്ട്, പറഞ്ഞുതരാം. പിന്നെ ഒരുപാട് നേരം കുത്തിയിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ ഉള്ളതെന്ന് ഒരു സാധ്യതയുള്ളൊരു വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്ക കുറവുണ്ട്, നമുക്ക് ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഉണ്ടാവും. സത്യമാണ്, അതങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇൻസോമേനിയ ഉള്ളവർക്കൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. രാത്രി ഉറക്കമില്ലാത്തവർക്ക് ജോയിൻറ്റ് പെയിൻ ഉണ്ടാവും. പക്ഷെ ചിലർ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ചിലരും അറിയാം എനിക്ക് ഉറക്കം വരുന്നില്ല രാത്രി, ഓക്കെ എന്നാൽ രാവിലെ ഉറങ്ങും, അതും ഇല്ല. അതായത് ചിലർക്ക്, അതായത് എത്ര നേരം ഉറങ്ങും, ഞാൻ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഉറങ്ങി അത്ര അത് മതി, ആ എനിക്ക് അതിൽ കൂടുതൽ വരുന്നില്ല, അവരെ ഇൻസോമേനിയാണെന്ന് പറഞ്ഞ് ആൾക്കാർ പറയും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ചിലർ കുറച്ചേ ഉറങ്ങുള്ളൂ, അവർക്ക് അത് മതി, അത് ഇൻസോമേനിയ അല്ല. ഇൻസോമേനിയ എന്ന് പറയുന്നത് രാത്രി ഉറക്കവേ ഒട്ടും വരുന്നില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെയാണ് നമ്മൾ ഇൻസോമേനിയ എന്ന് എടുത്താൽ മതി. അല്ലാണ്ട് കുറച്ചുറങ്ങുന്നവരെ ഇൻസോമേനിയാക്കുകളാക്കി എടുക്കരുത് ദയവേത്. എന്തിനാണ് രാത്രി ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം? രാത്രി സമയം ഉറങ്ങേണ്ട സമയത്ത് ഉറക്കം വരുന്നില്ലെങ്കിൽ വേറെ കാര്യം ചെയ്തോളുക, പഠിക്കാനുള്ള പഠിച്ചോളുക, ചെയ്യാനുള്ള ചെയ്തോളുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തോളുക, അതെന്താണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എൻ്റെ കേസ് ഒന്നും ഒരു കേസുമില്ല. അപ്പം പക്ഷേ ഉറങ്ങാത്തതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടാവാൻ സാധ്യത, ജോയിൻറ്റ് പെയിൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ വീഡിയോ പൊക്കത്തിനെ കുറിച്ച്, ജിമ്മിൽ പോയാൽ പൊക്കം വെക്കുമല്ലോ എന്നുള്ള വീഡിയോയിൽ ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഉറങ്ങാൻ നേരത്ത് ശ്രദ്ധിക്കാൻ, നല്ല ഉറക്കം കിട്ടാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. കാണാത്തവർക്ക് ലിങ്ക് ഇതിവിടെ വരും, അത് കണ്ടുകൊള്ളുക. ഓക്കെ, നമുക്കിനി വർക്കൗട്ട് കാര്യങ്ങളിലേക്ക് കിടക്കുകയായിരുന്നു. അപ്പം അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട്, നമ്മുടെ കോർ വർക്കൗട്ട്സ് നമ്മൾ കാര്യമായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ചോറല്ല, കോർ. കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ്, അതായത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ കണക്ക് കൂട്ടുന്ന സിക്സ് പാക്ക് എന്നൊരു കണക്ക് മാത്രമാണ്. അപ്പർ ആബ്സ്, ലോവർ, ഈ റെക്ടസ് അബ്ഡോമിനസ്, അങ്ങനെ എന്തുവാണ് നമ്മുടെ മസിൽസിന് പറയുന്നത്. ആക്ച്വലി കോർ മസിൽസ് എന്ന് പറയുമ്പം നമ്മുടെ ഈ റെക്ടസ് അബ്ഡോമിനസ് മാത്രമല്ല, ഒരുപാട് സൈഡില് ഭാഗത്ത് മസിൽസ് കണ്ടിട്ടില്ലേ, അപ്പോൾ അതിനെ ഇന്റർകോസ്റ്റൽസ് അല്ലെങ്കിൽ ഇന്റേണൽ ഒബ്ലീക്സ് എന്നൊക്കെ പറയും. അതിൻ്റെ പിന്നെ താഴെയായിട്ട് ഒരു കട്ടുണ്ടാവുമല്ലോ, അത് നമ്മൾ എക്സ്റ്റേണൽ ഒബ്ലീക് എന്ന് പറയും. ഇന്റേണൽ ഒബ്ലീക്സ്, എക്സ്റ്റേണൽ ഒബ്ലീക്, അതും കൂടാതെ നമ്മുടെ ലോവർ ബാക്ക് മസിൽസ്, അതായത് ഇവിടുന്ന് തുടങ്ങി ഏതാണ്ട് ഈ സൈഡിലേക്ക് പോകും, ഇവ ഇത്രയും ഭാഗം തൊട്ട് വന്ന് നമ്മുടെ നടുവരെ പോയി ആണ് നമ്മുടെ ഈ കോർ മസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പം എല്ലാ ഭാഗവും ട്രെയിൻ ചെയ്യണം. നമ്മുടെ റെക്ടസ് അബ്ഡോമിനസ് മാത്രമാണ് നമ്മൾ കഴിവതും ട്രെയിൻ ചെയ്യുന്നത് പലപ്പോഴും. അപ്പോൾ റെക്ടസ് അബ്ഡോമിനസും ഇന്റർകോസ്റ്റൽസും എക്സ്റ്റേണൽ ഒബ്ലീക്സും ലോവർ ബാക്കും എല്ലാം കൂടി ആയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത് ഈ കോർ വർക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പം വർക്കൗട്ടിൻ്റെ ഇടയിൽ ഒരു ടിപ്പായിട്ട് പറയാനായിട്ടാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവായിട്ടിരിക്കുക. അതായത് എന്താ ചെയ്യുക, ഓരോ മണിക്കൂർ കൂടുമ്പോൾ ജസ്റ്റ് നിങ്ങളിപ്പോൾ എപ്പോഴും കുത്തിയിരിക്കുന്ന ആളാണെങ്കിൽ ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് നടക്കുക, കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്ന് ഒരു 5 മിനിറ്റ് നടക്കുക, തിരിച്ചു വന്നിരിക്കുക, നടക്കുക, തിരിച്ചു വന്നിരിക്കുക, ഇങ്ങനെ ചെയ്യുക. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഓവർ യൂസ് ഇഞ്ചുറീസിൻ്റെ കേസ് പറഞ്ഞപ്പം, അന്നേരം നമ്മൾ ചെയ്യേണ്ട ഒരു സാധാരണ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിറ്റാമിൻ ഡി നമ്മൾ സപ്ലിമെൻ്റായിട്ട് യൂസ് ചെയ്യുക. അതായത് നമുക്കൊരു 35-40 വയസ്സൊക്കെ ആകുമ്പോഴേക്കും, ഞാൻ ആ ഒരു ടൈമിലെ കാര്യമുണ്ട് കേട്ടോ പറയുന്നത്, ചിലർക്ക് അല്ലാതെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്കും ഇതിൻ്റെ തേയ്മാനമൊക്കെ ഉണ്ടാകും, കാരണം ഒരുപാട് ഒരു വർക്ക് ചെയ്യുന്നതാണല്ലോ. അപ്പം ഈ വൈറ്റമിൻ ഡി ആണ് നമ്മുടെ ബോൺ ഹെൽത്തിനും കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൈക്രോന്യൂട്രിയൻ്റ്. അപ്പം ഇതിൻ്റെ കുറവ് കൊണ്ടും ഇഷ്യൂ ഉണ്ടാവാം. അപ്പം വിറ്റാമിൻ ഡി, കാൽസ്യം ടാബ്ലറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഓവർ യൂസ് ഉണ്ടെങ്കിൽ മാത്രം, ഞാൻ പറഞ്ഞുകൊണ്ട് എടുത്ത് വരുത്ത് കഴിക്കണം എന്നല്ല, ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ വൈറ്റമിൻ ഡി കാര്യങ്ങളൊക്കെ സപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല. സാധാരണ ചുമ്മാ ഇരിക്കുന്ന ആൾ ഉപയോഗിക്കുകയാണെങ്കിൽ ദയവേത് ഡോക്ടറിനെ കണ്ട് ഡോക്ടർ പറയുകയാണെങ്കിൽ മാത്രം ചെയ്യുക, ആ കുറ്റം എനിക്ക് വെച്ച് തരരുത്. അപ്പം പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ശ്രദ്ധിക്കാത്തൊരു കേസാണ് അവരുടെ കിടക്ക. അവരെ കിടക്കുന്ന കിടക്കയുടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരിക്കാം, അതായത് കിടക്കുന്ന ഭാഗത്ത് നടുക്ക് നടുവിൻ്റെ ഭാഗത്തൊരു കുഴിവോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ ഒക്കെ ഇഷ്യൂ ഉണ്ടായിരിക്കാം. അപ്പം അത് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയമാണ് രാത്രി ഉറങ്ങുമ്പോൾ. അപ്പോൾ ആ റെസ്റ്റിംഗ് പൊസിഷൻ തന്നെ ഇഞ്ചുറി പൊസിഷനിലേക്കായിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇഞ്ചുറി ഡെവലപ്പ് ചെയ്യും, മസിൽ ഇംബാലൻസ് ഡെവലപ്പ് ചെയ്യും. യെസ്, ചിലപ്പോൾ നിങ്ങളുടെ കിടക്കയൊന്നും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ചിലപ്പോൾ നിങ്ങൾക്ക് കാണത്തുള്ളൂ. സംഭവം നമ്മളിനി ചെയ്യാൻ പോകുന്നത് സ്പൈനൽ വേവ്സ് എന്ന് പറഞ്ഞൊരു എക്സസൈസ് ആണ്. അത് നമ്മുടെ ഒരു ബോഡി മൂവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ സ്പൈൻ നല്ല എക്സസൈസ് ആണ്. സോ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റ് ആയിട്ട് സ്പൈനൽ വേവ്സ് എന്ന് പറയുന്നത് ഡി മൂവ്മെന്റ് ആണ്. ഈ മൂവ്മെന്റ് അറിയാൻ പാടില്ലാത്തവർക്ക് പഠിക്കാനായിട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു ഭിത്തിയുടെ അടുക്കലേക്ക് ചേർന്ന് നിൽക്കുക, എന്നിട്ട് അവിടെ നിന്ന് ഒരല്പം പുറകിലേക്ക് ഇറങ്ങിക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 3 പോയിന്റ്സ് ശ്രദ്ധിച്ചോളൂ, നെഞ്ച്, വയറ്, മുട്ട്. ഈ 3 പോയിന്റ്സ് നമ്മൾ മാറി മാറി മുട്ടിക്കുക. അതായത് ഫസ്റ്റ് നമ്മൾ നെഞ്ച് മുട്ടിക്കും,
അന്നേരം ഈ വയറോ മുട്ടോ ഒന്നും മുട്ടുക. അപ്പൊ ഈ നെഞ്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമ്മൾ വയറ് മുട്ടുക. വയറ് മുട്ടുമ്പോ നെഞ്ച് മുട്ടുന്നില്ല, മുട്ടും മുട്ടുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ മുട്ടുമുട്ടിക്കും, അന്നേരം നെഞ്ചും വയറും മുട്ടുന്നില്ല. ഈ മുട്ട് വരെ എത്തിക്കഴിയുമ്പോ വീണ്ടും നെഞ്ച്, അതായത് നെഞ്ച് വയറ് മുട്ട്, ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ ഭിത്തിയെ മുട്ടിക്കുക. അതായത് നെഞ്ച് വയറ് മുട്ട്, മുട്ട് കഴിയുമ്പോ വീണ്ടും നെഞ്ച് വയറ് മുട്ട്. ഇതാണ് ആക്ച്വലി സംഭവം. അപ്പൊ അത് അങ്ങനെ ഓരോ പാർട്ടായിട്ട് പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങളത് പിന്നെ ഭിത്തി ഇല്ലാണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നേരെ ബാക്കിലേക്ക് ഇത് വേണം തിരിച്ചും ചെയ്യാം. അതായത് മുട്ട്, വയറ്, നെഞ്ച്, ഇതൊക്കെ ഡാൻസ് സ്റ്റെപ്പുകളാണ്. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ട് ഈ ഒന്നും ഡാൻസ് കളിക്കുന്ന, ആക്ച്വലി ഡാൻസ് ഒരു എക്സസൈസ് ആണ്. ഡാൻസിന് ഇതേ കൂട്ട് നമ്മുടെ മൂവ്മെന്റ്സും കാര്യങ്ങളും, ഇപ്പൊ ഓരോ ബോഡിക്കും മൂവ്മെന്റ്സ് ഉണ്ട് ചെയ്യാൻ കഴിയും. ഇപ്പൊ ഡാൻസിനെ വേണമെങ്കിൽ എക്സസൈസ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ വിരലിൽ നമ്മൾ മൂവ് ചെയ്യുന്നില്ല അധികം, വിരലിൽ വേണമെങ്കിൽ ചെയ്യാം. പെടല് നമ്മൾ കഴുത്തൊന്നും അധികം മൂവ് ചെയ്യുന്നില്ല വേണേ. അപ്പൊ ആക്ച്വലി ഇതൊക്കെ ഒരു എക്സസൈസ് ആണ്. പിന്നെ ബെല്ലി ഡാൻസ്, ബെല്ലി ഡാൻസ് പെൺകുട്ടികൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നുണ്ട്, ആൺകുട്ടികൾക്കും ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. അത് ആക്ച്വലി ബെല്ലി ഡാൻസ് ബെല്ലി വെച്ചല്ല, ആക്ച്വലി അത് മുട്ടിന്റെ മൂവ്മെന്റ് ആണ്. ഞാൻ പഠിച്ച അപ്പോ ഇത്രയേ ഉള്ള സംഭവം ഇതൊക്കെയാണ്. അപ്പൊ ആക്ച്വലി ശരിക്കും നിങ്ങൾ നടുവിന്റെ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നൊരു കാര്യം ഹെഡ്സെറ്റും പാട്ടുമാണ്. ഹെഡ്സെറ്റ് ഇടുക, പാട്ടിടുക, എന്നിട്ട് നടുവൊക്കെ മൂവ് ചെയ്തോളുക. ആക്ച്വലി സ്പൈനൽ വേവ്സ് നല്ലൊരു എക്സസൈസ് ആണ്. അതുപോലെ തന്നെ സൈഡിലേക്ക് മൂവ് ചെയ്യുക. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കുക. സംഭവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നടുവേദന ഉണ്ട്, അത് ഓവർ യൂസ് ആയിട്ടുള്ള ഇഷ്യൂ കൊണ്ടാണെങ്കിൽ നിങ്ങൾ ആദ്യം നടുവേദന വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, എഴുന്നേറ്റ് നടന്നു നോക്കുക. എഴുന്നേറ്റ് നടന്നു നോക്കിയിട്ട് മാറുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, റിലാക്സേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് കുത്തിയിരുന്നുകൊണ്ടാണെന്നുള്ള മനസ്സിലാക്കുക. എന്നിട്ടും മാറുന്നില്ലെങ്കിൽ റെസ്റ്റ് എടുത്തുകൊള്ളുക, ചൂട് വെക്കുക, ഐസ് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളു. അതാണ് നമ്മുടെ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല, അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറുന്നുണ്ടെങ്കിൽ വലിയതായിട്ട് പേടിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നിങ്ങൾ മാറുന്നില്ലെങ്കിൽ ദയവേദ നിങ്ങൾ ഡോക്ടറിനെ കണ്ടിരിക്കണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ എക്സസൈസുകൾ, സ്പൈനൽ വേവ്സ്, സൈഡിലേക്ക് അല്ലെങ്കിൽ പാട്ടിടുക, ഡാൻസ്, ഈ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, വെറുതെ കുത്തിയിരുന്ന സമയങ്ങളായിരിക്കാം, അപ്പോഴേക്കും അങ്ങനെ ചെയ്യുന്നത് ആക്ച്വലി സ്പൈൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. ഇത് നടുവേദന വന്നു കഴിയുമ്പോൾ മാറാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് അല്ല, നടുവേദന വരാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രിവെൻറ്റീവ് എക്സസൈസുകളാണ്. കാരണം വേറെ നമ്മൾ ചെയ്യുന്ന ജിമ്മിലൊക്കെ കൂടുതലും വർക്കൗട്ട് ചെയ്യുന്നതിൽ ഭയങ്കര ഹെവി വെയിറ്റ്, നമ്മൾ ലിമിറ്റഡ് മൂവ്മെൻറ്റ്സ് ആണ് നമുക്ക്. അപ്പം നമ്മുടെ സ്പൈൻ ശരിക്കും മുന്നോട്ട് പുറകോട്ട് സൈഡിലേക്ക് തിരികെ ഏകദേശം എല്ലാ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ നമ്മുടെ ഈ സ്പൈൻ എന്ന് പറയുന്നത്. അപ്പം അതിനെ അതിന് പറ്റുന്ന എല്ലാ രീതിയിൽ കൂടെ ഒന്ന് മൂവ് ചെയ്യുക. അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ ജസ്റ്റ് ഒരു പൊരുൾ. അപ്പം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, സ്പൈൻ ഹെൽത്തി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ട് വെക്കുക. കാരണം സ്പൈൻ ഇല്ലെങ്കിൽ തന്നെ പല പ്രശ്നങ്ങളോട് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, ദുരന്തം പറഞ്ഞ് വൃത്തിയിലാക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നടന്നു നോക്കുക, റെസ്റ്റ് ചെയ്യുക, ഐസ് അല്ലെങ്കിൽ ചൂട് വെക്കുക, സ്പൈൻ മൂവ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ഇനി എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുള്ള വിഷയവും കൂടി താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.